ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു നെബുലൈസറാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഉപകരണമാണ് ഈ നെബുലൈസർ എന്ന് പറയുന്നത്. പനി, ജലദോഷം, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഉപകരണം. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ നെബുലൈസർ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് വാങ്ങി അൺബോക്സ് ചെയ്തതാണ് എങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഞാനിത് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാങ്ങിയപ്പോൾ ഉള്ള ഐറ്റംസ് എല്ലാം ഈ ബോക്സിനകത്തുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ്. ഈ ബോക്സിനുള്ളിൽ രണ്ട് ടൈപ്പ് മാസ്ക് അവർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടികൾക്കും വലിയവർക്കുമുള്ള മാസ്ക് ഉണ്ട്. ഇതാണ് നമ്മളെ മെയിൻ പാർട്ടായിട്ടുള്ള നെബുലൈസർ. ഒരു പിസ്റ്റൺ ടൈപ്പ് നെബുലൈസറാണ്. ഇതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതുവരുടെ മറ്റു പ്രോഡക്റ്റുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു കാർഡാണ്. ഫിത്തിയിലോ മറ്റോ ഹാങ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂവും അതിൻ്റെ ഫിറ്റിങ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നെബുലൈസറാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. നമ്മളൊരു സുഹൃത്തിൻ്റെ നെബുലൈസർ വാങ്ങി ഉപയോഗിച്ച് നോക്കി, അതിൻ്റെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. ഓൺ ഓഫ് സ്വിച്ച് ആണ്, അതുപോലെ തന്നെ ട്യൂബ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. സാധാരണ നെബുലൈസറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ ഇതിൻ്റെ വേപ്പർ വരുന്നത് വളരെ പവർ കുറഞ്ഞിട്ടായിരുന്നു. നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് കറക്റ്റായിട്ട് പുറത്തോട്ട് വരില്ലായിരുന്നു. ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പുക വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്മോക്ക് നല്ല രീതിയിൽ, മരുന്ന് നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെബുലൈസർ നമ്മൾ ആ മരുന്ന് ഒഴിച്ചാലും മരുന്ന് ഫുള്ള് പുറത്തേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്. അതുപോലെ തന്നെ ഈ മാസ്ക് നല്ല ക്വാളിറ്റിയുള്ള മാസ്കാണ്. ഈ മരുന്നൊഴിക്കാനുള്ള പാർട്ടാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മാസ്കുമായിട്ട് കണക്ട് ചെയ്യേണ്ട ട്യൂബാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള ട്യൂബാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുണ്ട്. ഇത് മാസ്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ്. ഡയറക്റ്റ് വായിലേക്കോ ഒക്കെ ഉപയോഗിക്കാം. ഈ നെബുലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കേബിൾ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെബുലൈസർ കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒഴിക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരില്ല. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരത്തില്ല. അത് സ്മോക്കായിട്ട് പുറത്തേക്ക് വന്നാലല്ലേ നമ്മൾ ഉള്ളിലേക്ക് പോവുള്ളൂ. ഉള്ളിലേക്ക് പോയാലല്ലേ നമ്മൾ അസുഖം മാറത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെ പോകാറില്ല. അപ്പം അതാണ് മെയിനായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. വെറുതെ ഇതെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് അതിനകത്തുള്ള നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് പോയാലേ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മോശമല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ഇതിലും നല്ല പ്രോഡക്റ്റ് വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വാങ്ങിക്കാൻ പോകുന്നവർ ഇതും കൂടി ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഞാനിത് ആമസോണിൽ നിന്നുമാണ് വാങ്ങിയത്. വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് പലപ്പോഴും പല വിലയായിരിക്കും. നിങ്ങൾ ആ ലിങ്ക് വഴി കയറി നോക്കുമ്പോൾ കറക്റ്റ് വില അറിയാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.